ഹലോ ഗെയിമേഴ്സ്, അപ്പൊ എല്ലാവർക്കും കേരള ഗെയിമേഴ്സ് യുണൈറ്റഡിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ വലതുവശത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പുഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഏറ്റവും എളുപ്പത്തിൽ ലീക്സും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. എന്താ, നമ്മൾ ഒരുപാട് ബഗും ട്രിക്കും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അറിയുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, എലൈറ്റ് പാസ് ആണ്, ഡിസംബർ എലൈറ്റ് പാസ്. സോ ഇപ്പോൾ ഇത് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ചാനലുകളിലും വലിയ വലിയ ചാനലുകൾ എന്താണ് ഹിറ്റ് ചാനൽസിലൊക്കെ വന്നു കഴിഞ്ഞു. സോ നമ്മുടെ ചാനൽസിനായിട്ട് നമുക്ക് കുറച്ചു എന്താണ് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത്. സോ അപ്പോൾ എന്താ, നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കുള്ള ഗെയിമിംഗ് ഫ്രണ്ട്സിനും ഗെയിമിംഗ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ഗെയിമിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എന്താണ് നവംബർ മാസത്തെ ടോപ്പ് ആൻഡ് ഗിവ് അവേയുടെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും പങ്കെടുക്കുക, എന്താണ് പ്രൈസൊക്കെ അടിച്ചെടുക്കുക. പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക്. എല്ലാവർക്കും എന്താണ് ആർക്കാണോ ലക്കിയെന്ന് നമുക്കറിയാൻ പറ്റില്ല, ആരാണ് ലക്കി ആരാണ് ഭാഗ്യവാനെന്ന്. സോ ആർക്കാണെങ്കിലും എന്നാലും ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആർക്കും ഒരാൾക്ക് കിട്ടട്ടെ, ഒരാൾക്കേ കിട്ടത്തുള്ളൂ, അത് വേറൊരു കാര്യം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നലെ രാത്രി എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് നമുക്ക് ഫ്രീ ഫയർ വഴി കിട്ടിയ ആളാണ്, ബട്ട് സ്റ്റിൽ നല്ല കട്ട ചങ്കാണ്, നമ്മുടെ ഹക്കീം പഴയ ഗിൽഡിലുള്ള ഒരാളായിരുന്നു, നമ്മുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ആ ആൾ എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു ഗൈസ്. അപ്പോൾ ഒരു മലയാളം ചാനലാണ്, മലയാളം ഗെയിമിംഗ് ചാനൽ ആണ് എന്നാണ് അവൻ എന്താണ് ആ ആൾ ഉദ്ദേശിക്കുന്നത്. അതാണ്, ബട്ട് ഇറ്റ്സ് മോർ ലൈക്ക് എ മലയാളം കോപ്പി ചാനൽ. ലൈക്ക് എന്താണ്, മലയാളത്തിലുള്ള ഗെയിമിംഗ് ചാനൽസിൻ്റെയൊക്കെ ഡാറ്റാസ് നൈസായിട്ട് കഷ്ണം കഷ്ണമായിട്ട് എടുത്തിട്ട് അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വീഡിയോസ് ഉണ്ടാക്കിയിരുന്ന ഒരു മഹാവ്യക്തിയാണ് ഞാൻ ഇന്നലെ ആ ചാനലിൽ കണ്ടത്. ആൻഡ് താങ്ക്സ് ഫോർ, താങ്ക് യു അക്കീം, എന്താണ് താങ്ക്സ് ഫോർ ദാറ്റ് ലിങ്ക് ഷെയറിങ്. എന്താണ് അക്കീമിന് വളരെയധികം നന്ദി, അതുപോലൊരു ചാനൽ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്. എനിക്ക് എൻ്റെ ചാനലിൽ നിന്ന് അവൻ എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മൾ ലൈവൊക്കെ ഇടുമ്പോൾ വരുന്ന ഒരു തമ്പ്നെയിൽ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ താഴെ വീഡിയോസിൻ്റെ താഴത്തെ താഴോട്ടുള്ള വീഡിയോസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ എന്താണ് ലൈവ് ഇടുന്ന സമയത്ത് ഇടുന്ന തമ്പ്നെയിൽ. അപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് നൈസായിട്ട് ആശാൻ പൊക്കിയിട്ടുള്ളത് അതാണ്. അപ്പോൾ നൈസായിട്ട് തമ്പ്നെയിൽ അങ്ങോട്ട് പൊക്കി ആ തമ്പ്നെയിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ലൈവൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയാം, എനിക്കറിയാൻ പാടില്ല ആളെന്താ ഉദ്ദേശിക്കണതെന്ന്. തമ്പ്നെയിൽസ് ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് പൊക്കുന്നുണ്ട്. ആൻഡ് ദെൻ അനദർ വൺ, ഇപ്പം ഞാൻ ആ ഒരു ചാനലിൻ്റെ നെയിം ഇതിനകത്ത് മെൻഷൻ ചെയ്ത എന്തെങ്കിലും ഇഷ്യൂ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇൻസ്റ്റാ ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും, കാരണം വളരെ ഹിറ്റായിട്ടുള്ള ചാനലാണ്. നമ്മളൊക്കെ തുടങ്ങുകയാണ്, പക്ഷെ അവരൊക്കെ നല്ല ലെവലിലെത്തിയ ആളുകളാണ്. സോ അപ്പോൾ ആ ഒരു ചാനലുണ്ട്, ആ ചാനലിൻ്റെ എന്താണ് ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ആശാൻ നൈസായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇൻട്രോസ് ആൻഡ് ഇൻട്രോസൊക്കെ സെയിം, ജസ്റ്റ് ആ ലോഗോ മാത്രം മാറ്റിയെന്നേ ഉള്ളൂ. ആൻഡ് ദെൻ ഈ ഇപ്പോൾ ആൾ ഇൻസ്റ്റാഗ്രാമർ ഈ മലയാളം കോമഡി ഐറ്റംസ്, കോമഡി മൂവീസിലൊക്കെ എന്താണ് മെമേസൊക്കെ കട്ട് ചെയ്തിട്ട് നൈസായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആശാൻ അതുകൂടെ കറക്റ്റായിട്ട് കോപ്പി അടിച്ചിട്ട് നൈസായിട്ട് വീഡിയോ ഉണ്ടാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ ആ ചാനലിൻ്റെ നെയിം എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യില്ല. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്നും ലിങ്കൊന്നും കൊടുക്കാൻ പോകില്ല, ഒന്നും പറയാനും പോകില്ല. എന്താണ് ബട്ട് എന്താ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇപ്പോൾ എന്താ നമുക്ക് കോപ്പി അടിക്കാറില്ല, അല്ലെങ്കിൽ ഒരു ഐഡിയാസ് ഒന്നും നമ്മൾ ആരുടെ എടുക്കാറില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാര്യം എല്ലാ ചാനൽസും, മലയാളം ചാനൽസും എന്താണ് എല്ലാ ചാനൽസും ഡാറ്റ മൈൻസ് എന്താണ് എടുക്കുന്നത് പുറത്തുള്ള സ്പാനിഷ് ബ്രസീലിയൻ ചാനൽസും തന്നെയാണ് എടുക്കുന്നത്, ഡാറ്റ മൈൻസ് എടുക്കുന്നത്. മീൻസ് നമുക്ക് ഡാറ്റ മൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. ഫ്രീ ഫയറിൻ്റെ ലീക്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്കത് ചെയ്തേ പറ്റൂ. ബട്ട് കോപ്പി എന്ന മീൻസ് അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നമ്മളെന്താണ് നമ്മുടേതായ ഒരു ഡിഫറെൻ്റ്, നമ്മുടേതായ രീതിയിൽ, നമ്മുടേതായ രീതിയിൽ നമ്മളത് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു പുതിയ കാര്യമായിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ബട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആ ചാനൽ അതല്ല, ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കൊരു എന്താണ് ചുമ്മാ സെയിം ഐറ്റംസ് കോപ്പി ചെയ്ത് ഇട്ടേക്കുവാണ് ഗൈസ്, ഡബ്ബിങ് മാത്രം മാറ്റിയിട്ട്. എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. പിന്നെ അതിനകത്തുള്ള കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് എന്തോരം ലീക്സും ട്രിക്സും ബഗ്സും ഇട്ട് കഴിഞ്ഞാലും കിട്ടാത്ത വ്യൂസാണ് ആ ചാനലിനൊക്കെ. ആൻഡ് ഐ ഡോണ്ട് നോ എന്താണ്, എനിക്കറിയാൻ പാടില്ല അത് എവിടെ നിന്നാണ് വരുന്നത്, ഇത്രയും വ്യൂസ് എവിടെ നിന്നാണ് വരുന്നത് കാര്യങ്ങളെന്നൊന്നും. ബട്ട് ഗൈസ് എന്താണ്, കുറച്ച് സമയം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്താണ് കോപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ബട്ട്
സ്റ്റിൽ വി ഹാവ് എന്താണ് നമ്മൾ തീംസ് ഒക്കെ പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ, തീംസ് ഒക്കെ ഡാറ്റാ മൈൻ തീംസ് ഒക്കെ, അതായത് നമ്മൾ ലീക്സ് ഒക്കെ അവൈലബിൾ ആക്കുന്നത്, അതായത് ഇപ്പോൾ ഗൺ സ്കിന്ന് എലൈറ്റ് പാസസ് അങ്ങനത്തെ ലീക്സ് ഒക്കെ അവൈലബിൾ ആക്കുന്നത് ഓഫ് കോഴ്സ് തീർച്ചയായും നമ്മൾ പുറത്തുള്ള സർവേഴ്സ് നിന്ന് എടുത്തിട്ട് തന്നെയാണ്. സോ അതും ഒരു കോപ്പി തന്നെയാണ്, അല്ലെന്നൊന്നുമല്ല, നമ്മൾ സ്വയം ന്യായീകരിക്കൂ എന്നല്ല. ബട്ട് സ്റ്റിൽ മറ്റൊരാൾ ചെയ്ത് ഒരേ ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ മറ്റൊരാൾ ചെയ്ത് അതേ സാധനം എടുത്തിട്ടിട്ട് അതേ രീതി അതേ ടൈപ്പ് കോപ്പി ചെയ്തിട്ടിട്ട് ചുമ്മാ എന്താണ് വ്യൂസും വാങ്ങി ഞെളിഞ്ഞു നടക്കുക എന്ന് പറയുന്നത്, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഗുഡ് തിങ് ആൻഡ് അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആസ് എനിക്ക് എന്താണ് 100% ഒരു തേപ്പ് പരിപാടി തന്നെയാണത് ബ്രോ. ഇപ്പോൾ ഈ ബ്രോ ഇത് വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ബ്രോക്ക് എന്താണ് ഒരുപാട് വീഡിയോസ് ഒരുപാട് ചാനലിൽ പോയിട്ട് കോപ്പി അടിച്ച് കട്ട് ചെയ്ത് ഇടാനൊക്കെ ഉണ്ടാവും. സോ അത് എന്താണ്, അതുകൊണ്ട് എനിക്ക് ബ്രോ ഇത് കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല. ബ്രോക്ക് ഇത് കാണേണ്ട ആവശ്യമില്ലല്ലോ, നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് എടുത്തിട്ട് നൈസായിട്ട് അങ്ങനെ കോപ്പി അടിച്ച് സ്വന്തം ചാനലിൽ ഇട്ടാൽ മതി. ബട്ട് സ്റ്റിൽ കാണുവാണെങ്കിൽ പറഞ്ഞു തരാം ബ്രോ, നമ്മൾ തീമും ഐഡിയാസൊന്നും കോപ്പി അടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ബട്ട് അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്ത് ഫലിപ്പിച്ച് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 1000 പേര് അല്ലെങ്കിൽ നമുക്കൊരു 500 പേരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ പോലും ആ 500 പേർക്ക് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്ത് കാണിക്കുമ്പോഴാണ് എന്താണ് നമുക്ക് തന്നെ ഒരു നാളെ നമുക്ക് തന്നെ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാകുന്നത് ഇറ്റ്സ് ഗുഡ് അല്ലെങ്കിൽ ഇത് കൊള്ളാം, ഇത് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനലിൻ്റെ വീഡിയോ അല്ലേ എന്ന് പറയാൻ പറ്റുന്നത്. സോ അതൊന്നും മനസ്സിൽ വെക്കുക. എപ്പോഴും മറ്റുള്ളവരുടെ എന്താണ് ഐഡിയാസ് കോപ്പി അടിക്കുന്ന കുഴപ്പമില്ല, മറ്റുള്ളവരുടെ വീഡിയോസ് അതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി അവനവൻ്റെ ഗെയിമിംഗ് പ്രൊഫൈലിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ട് അതങ്ങോട്ട് ചാനലിലിട്ട് വ്യൂസ് ഉണ്ടാക്കി അങ്ങോട്ട് ഇതാക്കുന്നത് അത്ര നല്ലതെന്നല്ല, തീരെ നല്ല കാര്യമല്ല ബ്രോ. അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ നന്ന്. കാരണം ബ്രോ ഇപ്പോൾ എല്ലാ വീഡിയോയും കാണുന്നുണ്ടാവും, കാരണം എല്ലാ വീഡിയോയും കണ്ടാലേ നമുക്ക് ഏതൊക്കെ പാർട്ടാണ് കോപ്പി അടിച്ച് കട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിൽ മിക്സാക്കി ഇടേണ്ടത് എന്ന് പറയാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അപ്പോൾ എല്ലാ വീഡിയോസും കാണുന്നുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള എന്താ പറയുക, എനിക്ക് അങ്ങനത്തെ വേർഡ്സൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഒരുപാട് പേര് കൊച്ചുകുട്ടികളെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ എന്താണ് ഒരു +2 +1 ആ ഒരു റേഞ്ചിലുള്ള പിള്ളേരൊക്കെ ഉണ്ട്. സോ അവരുടെ അടുത്ത് നമുക്ക് മാന്യമായ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വോയിസിൽ അങ്ങനത്തെ വാക്കുകൾ വേർഡ്സ് ഉപയോഗിക്കാത്തത്. ബട്ട് നമ്മുടെ നാവിൻ തുമ്പിലുണ്ട് ബ്രോയെ പോലെയുള്ള ആളുകളെ അങ്ങനത്തെ വേർഡുകളോടും തന്നെയാണ് മെൻഷൻ ചെയ്യേണ്ടത്. ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ് ബിക്കോസ് എന്താണ് ഞാൻ ആ ഒരു നമ്മുടെ ഒരു രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ആൻഡ് എന്താണ് കോപ്പി അടിക്കുമ്പം എന്താണ് കോപ്പി അടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ചെയ്ത് വീഡിയോ ചെയ്തിരുമ്പോൾ സ്വയം എന്തെങ്കിലും ചെയ്തിട്ട് അത് നമ്മുടെ ചാനലിൽ ഇടാൻ നോക്കുക. സ്വയം സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് അത് നമ്മുടെ ചാനലിടുക, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇടുക. അല്ലാതെ ഒരുമാതിരി ഇപ്പം നമ്മുടെ ലീക്സും കാര്യങ്ങളും ഒന്നും പുറത്ത് ചാനലിന് കോപ്പിടിക്കുന്നതിനോ ഏത് ചാനലിന് കോപ്പിടിക്കുന്നതിനും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ബട്ട് ഈ ഫ്രീ ഫയറുള്ള നോർമൽ തിങ്സ്, സിമ്പിൾ കാര്യങ്ങൾ, നോർമൽ തിങ്സ് സ്വയം ഒരു വീഡിയോ റെക്കോർഡർ ഉപയോഗിച്ച് സ്വന്തം ഗെയിമിനകത്ത് നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് ഡബ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ എന്താണ് പറ്റാത്തവർ ഈ പണിക്ക് നിൽക്കരുത്, കളഞ്ഞിട്ട് പോകണം. അല്ലാതെ കണ്ടവരുടെ അധ്വാനം ഒക്കെയും എന്താണ് കഷ്ടപ്പാടും എടുത്തിട്ട് ചുമ്മാ നൈസായിട്ടൊരു 10 മിനിറ്റ് പണി കൊണ്ട് ചൂണ്ടിയെടുത്തിട്ട് അത് സ്വന്തം ചാനലിട്ട് സംഭവമാക്കാൻ നോക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ എന്താണ് ഇത് ബ്രോക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, ഇപ്പം ഇത് ഇപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സിന് ഇപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് ചാനൽ ആരാണ് ആളെന്നുള്ളത്. ആൻഡ് എന്തായാലും ഗൈസ് നമുക്ക് പരാതിയൊന്നുമില്ല, എന്താണ് ഇപ്പോൾ അവർക്ക് വ്യൂസ് കിട്ടുന്നത് എന്താണ് അവർ ചെയ്യുന്ന ഈ ഏർപ്പാട്, ആ ഏർപ്പാടിന് താങ്ങാൻ ആളുള്ളതുകൊണ്ടാണ്. സോ ദാറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം. എനിക്ക് നമുക്ക് നമ്മുടെ ചാനലിലൊരു സ്ഥിരം വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് നമ്മളും ഇപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡിയാസ് ഒന്നും എവിടെ നിന്ന് എടുക്കാറില്ലെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ എന്താണ് ഈ എലൈറ്റ് പാസ് ലീക്സ് ഒന്നും നമുക്കിവിടെ ഡാറ്റ മൈൻ ചെയ്യാൻ അവൈലബിൾ അല്ല. സോ അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ഹാപ്പി ഗെയിമിംഗ്. Thanks for watching. A like would be appreciated. And don't forget to subscribe.